ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഓപ്പൺ ഓഡിറ്റോറിയം 50 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ചു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയത്തിന് മേൽക്കൂരയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്ക് ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിനോട് ചേർന്ന് കിടക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയം പൊതുപരിപാടികൾക്ക് കൂടുതൽ അനുയോജ്യമാകുന്ന തരത്തിലാണ് നവീകരിച്ചത്. വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ അലുമിനിയം റൂഫിംഗും ഒപ്പം പഴയ ഇന്റർലോക്ക് പൂർണ്ണമായി മാറ്റി പുതിയവ പാകുകയും ചെയ്തു. നവീകരിച്ച ഓപ്പൺ ഓഡിറ്റോറിയം മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ നാടിന് സമർപ്പിച്ചു. നമുക്കിത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാതെ സ്ഥിതി വന്നു, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളുണ്ടായി. ആ ഘട്ടത്തിലാണ് കുറേയും കൂടി ഇതിൻ്റെ ഒരു വിപുലീകരണം, ഒരു മേൽക്കൂര കൂടി നിർമ്മിച്ച് വളരെയധികം ജനങ്ങൾക്ക് പ്രയോജനകരമായ വിധം ഇതിന് മാറ്റിത്തീർക്കണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് 2022-23 വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 500 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് ഈ ഇ എം എസ് സ്മാരക ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് മേൽക്കൂരയും അതുപോലെ അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷയായി, ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത്, പി പത്മിനി, കെ നാരായണൻ, കെ ബാലകൃഷ്ണൻ, മുകേഷ് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പി വി രാഘവൻ സ്വാഗതവും കെ രമണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.